വാർത്തകൾ തുടരുന്നു. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് നാടും നഗരവുമെല്ലാം. ഓണവിപണികളിൽ രാവിലെ മുതൽ തിരക്കായിരുന്നു. വൈകിട്ടായതോടെ മിക്ക മാർക്കറ്റുകളിലും ആളുകൾ കൂട്ടത്തോടെ എത്തി തുടങ്ങി. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണനുണ്ട്, കോഴിക്കോട് എസ് വിനേഷ് കുമാറുണ്ട്, കൊച്ചിയിൽ ഡാനിപോൾ, മലപ്പുറത്ത് നിന്ന് സി വി അനുമോദ് എന്നിവർ ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് ഈ സമയത്തുണ്ടാവുക ചാല മാർക്കറ്റിൽ തന്നെയാണ്. കാലാവസ്ഥ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ സമയം ഏറ്റവും അധികം തിരക്കുണ്ടാകേണ്ടുന്ന സമയമാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? രണുക, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കിഴക്കിക്കോട്ടയ്ക്ക് സമീപത്തുള്ള പഴവങ്ങാടി പിറകിലെ ആ റോഡിലാണ്. അതിൻ്റെ തിരക്ക്, അതായത് ഉത്രാടപ്പാച്ചിൽ അതിന് ഏറ്റവും മൂർധന്യ അതിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം വലിയ തിരക്കാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഓരോ മനുഷ്യനും പരസ്പരം ദേഹത്ത് മുട്ടാതെ നടന്നു പോകാൻ കഴിയില്ല, അത്രത്തോളം തിരക്കുണ്ട്. സ്വാഭാവികമായി നാളെ തിരുവോണമാണ്. തിരുവോണം ആഘോഷിക്കാൻ ഇന്നും, അതായത് അവസാന ദിവസവും, ഉത്രാടത്തിൻ്റെ അന്നും ജോലി ചെയ്ത് കിട്ടിയ ശമ്പളവുമായെല്ലാം ഓണക്കോടി എടുക്കാനും മറ്റ് കാര്യങ്ങൾ വാങ്ങാനുമെല്ലാം ഈ കിഴക്കേക്കോട്ടയിലേക്ക് വരുന്നവരാണ് തിരുവനന്തപുരത്തുള്ളവർ ഏറ്റവും അധികമുള്ളവർ. ഇപ്പോഴും പ്രാദേശിക വിപണികളെല്ലാം സജീവമാണെങ്കിൽ പോലും ഓണത്തിന് ഇത്തരത്തിൽ തിരുവനന്തപുരം ചാലക്കകത്തും തിരുവനന്തപുരം പഴവങ്ങാടി മേഖലയിലും എത്തി ഓണക്കോടി വാങ്ങുകയും സദ്യവട്ടം ഒരുക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും അഥവാ വാങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതേ രീതിയിൽ കരുതി വെച്ച ചില ഒരു മുഹൂർത്തമാണ്. എന്തായാലും ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ തീവ്രതയിലെത്തിക്കഴിഞ്ഞു. ഓരോരുത്തരും ആ ഉത്രാടപ്പാച്ചിലിൻ്റെ ആവേശത്തിൽ തന്നെയാണ് നാളെ ഓണമുണ്ണാനുള്ള എല്ലാ ഒരുക്കങ്ങളും എന്തായാലും തയ്യാറാക്കി കഴിഞ്ഞു. എന്തായാലും ഈ ഒരു പ്രതികരണങ്ങളിലേക്ക്, അതായത് ഇവിടെ ഉത്രാടപ്പാച്ചിലിൽ നിൽക്കുന്ന ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാൻ സമയമുണ്ടെങ്കിൽ അങ്ങനെ പ്രതികരണത്തിലൂടെ പോകാമായിരുന്നു. രേണുക, അത്യാവശ്യം പ്രതികരണങ്ങൾ കൂടി തേടാം ഉമേഷ്. എന്തായാലും ഈ സമയം ഓണം തന്നെയാണ്, ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് നമ്മുടെ വിഷയം. തീർച്ചയായും, കാരണം മറ്റ് റിപ്പോർട്ടർമാരും കൂടി ഉള്ളത് കൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും എല്ലാവരും സന്തോഷത്തിലാണ്. ചേട്ടൻ ഇവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ ഇപ്പോൾ പൂ വിൽപ്പനയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ്. എന്തായാലും പൂവും ഇതിന്റെ ഒരു പ്രധാന ഘടകമാണല്ലോ. അല്ല, എങ്ങനെയാ കച്ചവടം? പൂക്കൾ വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. തൊട്ട് സമീപത്ത് തന്നെ ഈ ചെറിയ ആഭരണ സ്റ്റാൻഡുകളുണ്ട്. തൊട്ട് സമീപത്ത് ഈ കച്ചവടങ്ങൾ, മറ്റ് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഓണൊരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ഓണൊരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ഏകദേശം പൂർത്തിയായി. എങ്ങനെയാണ് ഓണക്കോടിയെല്ലാം വാങ്ങി? അവസാനമായിട്ട് ലാസ്റ്റ് പർച്ചേസ്? എന്തായാലും ഈ ദൃശ്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന റോഡാണ്. റോഡ് മറികടന്നു കഴിഞ്ഞാൽ ഈ പ്രധാന വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളുള്ള പ്രദേശമാണ് ഇവിടെ. അതായത് ഓണക്കോടികൾ വാങ്ങാൻ വരുന്നവരുടെ വലിയ തിരക്കാണ്. ഇനി നമ്മൾ കാണുന്നത് ഈ കാണുന്നതെല്ലാം ഓണക്കോടി വാങ്ങാൻ വരുന്നവരുടെ തിരക്കാണ്. വലിയ ഒരു ഓണം പ്രതീക്ഷിച്ച് തന്നെ ചെറുകിട വ്യാപാരികൾ കൂടാതെ വഴിയോര വ്യാപാരികൾ എല്ലാവരും സജീവമായി തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന അല്ലെങ്കിൽ ചെറിയ ഓരോന്നിനും, അതായത് തോർത്ത് മുതൽ എന്തും വേണമെങ്കിലും ഇവിടെ നിന്ന് കിട്ടും, ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ. ഓരോ കടയിലെയും തിരക്ക് കണ്ടുകഴിഞ്ഞാൽ അതും കാണേണ്ടതാണ്, ഓരോ കടകൾക്കുള്ളിലെയും തിരക്ക്. കാരണം അവസാന ഭാഗമായുള്ള പർച്ചേസിൻ്റെ ഭാഗമാണ് ആ ഒരു തിരക്ക്. എന്തായാലും കടകൾക്കുള്ളിലും കാണാം. ഇങ്ങനെ ഓണക്കോടിയൊക്കെ എടുത്തോട്ടാ. എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയുണ്ട്? എല്ലാം കഴിഞ്ഞു, ഓണ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നല്ല തിരക്കുണ്ട്. തിരക്ക് പ്രതീക്ഷിച്ച് തന്നെയല്ലോ ഇന്ന് ഇറങ്ങുന്നല്ലേ? നാളത്തെ പ്ലാനൊക്കെ എങ്ങനെയാ? ഒന്നുമില്ല കേട്ടോ, ഫുഡ് കഴിക്കണം, ജോലിക്ക് പോകണം. ജോലിയുണ്ട്, ജോലിക്ക് പോകണം. നാളെ ജോലി ചെയ്യണം. നാളെ അവധിയില്ല. അപ്പൊ ജോലി കഴിഞ്ഞപ്പോ അവസാനമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വെച്ചതാണ്. അവസാനമായിട്ട് സാധനങ്ങൾ വാങ്ങി ഇറങ്ങിയതാണ്. എങ്ങനെയാണ് എന്തായാലും ഈ ഒരു തിരക്കുകൾ? അങ്ങനെ തിരക്ക് നിൽക്കാൻ സ്ഥലമില്ല. പറ എല്ലാം വാങ്ങിയോ? അതോ പോകാൻ ഉറക്കുകയാണോ? ഇനിയുണ്ട്, പർച്ചേസിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ, പോകുന്നേ ഉള്ളൂ. എന്തായാലും
ഈ ഒരു തിരക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് തന്നെയാണ്, പലരും ഈ ഉത്രാട ദിവസവും ജോലി ചെയ്ത ശേഷം ഈ അവസാനം വീട്ടിലേക്ക് തൊട്ട് പോകുന്നതിന് മുൻപ് ഓണക്കോടിയെല്ലാം വാങ്ങിപ്പോകാൻ നിൽക്കുകയാണ്. എവിടെ എവിടെ എങ്ങനെ വന്നതാ, എവിടെ നിന്നാ വരുന്നേ വീട്? എന്താ ഓണക്കോടിയൊക്കെ എടുത്തോ? ഓണക്കോടിയൊക്കെ എടുത്തോ? തിരക്കൊക്കെ ഉണ്ടോ? ഓ ഭയങ്കര തിരക്കാണ്, കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് വരുന്നത്. ശരി, ഹാപ്പി ആണോ? എന്തായാലും രണുക, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, വലിയ ആവേശത്തിലാണ്. ആ തിരക്കും നമുക്കറിയാം. തീർച്ചയായും ഉമേഷ്, എന്തായാലും അവസാനം ഉമേഷ് പോയതൊക്കെ സന്തോഷമുള്ള കുറെ ആളുകളിലേക്കാണ്. അവരുടെ ചിരി നമ്മളുടെ പോലും മനം നിറയ്ക്കുന്നതാണ്. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും സമഗ്രമായി ഓണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. ഉത്രാടപ്പാച്ചിൽ എന്ന പറച്ചിൽ അന്വർത്ഥമാക്കുന്ന തിരക്കാണ് പഴവങ്ങാടിയിൽ നമ്മൾ കണ്ടത്. ഇനി കോഴിക്കോട് നിന്ന് എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, നേരത്തെ മിഠായി തെരുവിൽ ഉണ്ടായിരുന്നു, അവിടെ നല്ല തിരക്ക് ഉച്ച സമയത്ത് പോലും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവസാന മണിക്കൂറുകളിലേക്കൊക്കെ ഉത്രാടപ്പാച്ചിൽ കടക്കുമ്പോൾ എന്താണ് കോഴിക്കോട് കാണാനുള്ളത്? രേണുക, ഉത്രാടപ്പാച്ചിൽ അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, കോഴിക്കോട്ടെ ഏറ്റവും പ്രസിദ്ധമായ മിഠായി തെരുവിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ എത്തുന്നത്. നമുക്കറിയാം, വളരെ ചരിത്രം പേറുന്ന ഒരു ഒരു തെരുവാണ് മിഠായി തെരുവ്. സാമൂതിരിയുടെ കമ്മട്ടം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഒപ്പം തന്നെ പോർച്ചുഗീസുകാർ കച്ചവടത്തിന് വന്ന കാലം മുതൽ തന്നെ കച്ചവടത്തിന് പേരും പ്രസിദ്ധിയും പെരുമയും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്കാണ് ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാം, ഉത്രാടത്തിനും അതുപോലെ തന്നെ പൂരാടത്തിനും എല്ലാം തന്നെ വലിയ തോതിൽ കച്ചവടത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആളുകൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡ് വലിയ തോതിൽ തന്നെ ആളുകളെ ബാധിച്ചിരുന്നു. അതിന്റെ മുമ്പ് പ്രളയം ബാധിച്ചിരുന്നു, അതിനു മുമ്പ് നിപ്പ ബാധിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ഇല്ല, അതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ഇത്തവണ ആ ഒരു കുറവ് നികത്താൻ വേണ്ടി തന്നെ വലിയ തോതിൽ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. നമുക്കറിയാം, പൂരാട വാണിഭം വളരെ കേമമായി തന്നെയായിരുന്നു നടന്നിരുന്നത്, അത്രയും വാണിഭം നടന്നിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഉത്രാടപ്പാച്ചിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നലെ വാങ്ങാൻ മറന്നുപോയ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ പച്ചക്കറികളും മറ്റു സാധനങ്ങളും ഇന്നലെ വിട്ടുപോയത് വാങ്ങാൻ പാളയം പച്ചക്കറി മാർക്കറ്റിലും. ഒപ്പം തന്നെ നമുക്കറിയാം, മലബാറിലെ ഒരു ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് മത്സ്യമാംസാദികൾ ധാരാളം അതിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നല്ല കഷ്ണം വെട്ടിയ മീനുകൾ മറ്റും ഈ സദ്യയിൽ ഉപയോഗിക്കാറുണ്ട്. അതെല്ലാം തന്നെ വാങ്ങിക്കുന്നതിന് ആളുകൾ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ എസ് എം സൈറ്റിൽ പ്രധാനമായും കച്ചവടം നടക്കുന്നത് മധുരത്തരങ്ങളുടെ ഒരു തെരുവ് കൂടിയാണിത്. ഒപ്പം തന്നെ വസ്ത്രങ്ങൾ ഒരുപാട് ലഭിക്കുന്നതാണ്, കുറഞ്ഞ വിലയ്ക്ക് വസ്ത്രങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ്. ഈ തെരുവിന്റെ ഒരു ഭാഗം മൊത്തം പായസം മാത്രം വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ എല്ലാം തന്നെ വലിയ തോതിലുള്ള ആൾക്കൂട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആളുകൾ സാധനങ്ങളും മറ്റും വാങ്ങി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോഴും ആളുകൾ വന്നിരിക്കുകയാണ്. മഴയുണ്ട് ഇവിടെ, ആ മഴയെ പോലും അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങോട്ട് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഓണം അത് വളരെ കേമമായി തന്നെ ആഘോഷിക്കാൻ മലയാളി തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഒരു എല്ലാ അലയോലികളും എല്ലാ ജില്ലകളിലും ഉണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നമുക്ക് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഓ, വാങ്ങിച്ചു. ഇന്നലെയൊന്നും വന്നിരുന്നില്ല? ഇന്നലെ വന്നില്ല, മെനയാണ് വന്നിരുന്നു. അതിലും ഓ വില ഉണ്ട്. കഴിഞ്ഞ വർഷത്തേക്ക് ഓണം വലിയൊരു, അതിലും വില കുറവാണ്. ഇപ്പോ സാധനത്തിന് ലെഗിന് ടോപ്പ് ഒക്കെ വില കുറവ്. വാങ്ങിച്ചു. ആളുകൾ ഇപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയും വാങ്ങിച്ചും ഒക്കെ കടന്നു വരുന്നത് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചു. അങ്ങനെ ഓണം അടിപൊളിയാക്കാനുള്ള ഒരു വരവാണ് ആളുകളുടേത് നമുക്ക് കാണാം. ഇതാ ഈ തെരുവിൽ ഇപ്പോൾ ഒരു, ഞാൻ നേരത്തെ രാവിലെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇത്ര ആളുകളില്ലായിരുന്നു. കാരണം ഏകദേശം 10 മണിയോടുകൂടിയാണ് ഈ കടകളെല്ലാം, ഒരു 8 മണിയോടുകൂടി കടകൾ തുറന്നു, 10 മണിയോടുകൂടിയായിരുന്നു ആളുകൾ എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാവട്ടെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നു. ഈ പാർക്കിംഗ് ഏരിയകളിലെല്ലാം തന്നെ വാഹനങ്ങൾ നിറഞ്ഞിരിക്കുന്നു, കാറുകളും ബൈക്കുകളും നിറഞ്ഞിരിക്കുന്നു. ആളുകൾ കിലോമീറ്ററോളം ദൂരെ വാഹനങ്ങൾ വെച്ചും മറ്റും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ മഴ, ഉച്ച മുതൽ തന്നെ മഴയുണ്ട്. ഇപ്പോഴല്പം മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഈ തെരുവിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പ്രസിദ്ധമായ, നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രസിദ്ധമായ ഈ മിഠായി തെരുവിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാളയത്ത് വാങ്ങിച്ചു, പിന്നെ അവിടെ നടമ്പാട്ടം വാങ്ങിച്ചു. അടിപൊളിയാണ്. ഓക്കെ.
അപ്പൊ എന്തായാലും ആളുകൾ വളരെ സന്തോഷത്തിലാണ്, വളരെ സന്തോഷമായിരിക്കും. കാരണം നമുക്ക് കഴിഞ്ഞ കാലങ്ങളൊന്നും ഇത്ര ആളുകളുടെ മുഖത്ത് ഈ ഒരു സന്തോഷം പ്രകടമായിരുന്നില്ല. ഇപ്പോൾ പ്രകടമാണ് അവരുടെ മുഖത്തുള്ള സന്തോഷം. ഈ ആൾക്കൂട്ടങ്ങൾ, അതായത് ഇത് ഇങ്ങനെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മൾ ഇങ്ങനെയൊരു ആൾക്കൂട്ടങ്ങളെ കണ്ടിട്ടില്ല. അതെല്ലാം തന്നെ എല്ലാ കോവിഡിന്റെ പ്രതിസന്ധികളും എല്ലാ ഇതും മറികടന്നുകൊണ്ട്, ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ വലിയ തോതിലുണ്ടായിരുന്നു, അതെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് വലിയൊരു ആൾക്കൂട്ടം ഇങ്ങോട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും, അതായത് ഇന്നലെ വാങ്ങിച്ച സാധനങ്ങൾ മാറി വാങ്ങുന്നതിനും പുതിയവ വാങ്ങുന്നതിനും എല്ലാം തന്നെ വലിയ തോതിൽ ആളുകൾ ഈ ഒരു മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓണത്തിന് ഹലുവ വാങ്ങാറുണ്ടോ? ഓ, ഓണത്തിന് അലുവയും സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. ഓ, വാങ്ങാറുണ്ട്. ആ ഇപ്രാവശ്യം കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഓണം അങ്ങനെ ആഘോഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്രാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നുണ്ട്. എന്തായാലും ഈ മധുരത്തരങ്ങളുടെ ഒരു തെരുവ് കൂടിയാണിത്. ഒരുപാട് മധുരങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഈ ഹലുവ മാത്രമല്ല, പലതരത്തിലുള്ള മധുര വിഭവങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ് ഇവിടെ. എല്ലാം തന്നെ വലിയ കച്ചവടം നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള കച്ചവടം ഉണ്ടാവുന്നു എന്ന് കച്ചവടക്കാരും പറയുന്നു. എല്ലാവരും പൊതുവെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്രാടപ്പാച്ചിൽ വളരെ ആളുകൾ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും ചെറിയ ചാറ്റൽ മഴയുണ്ട് അവിടെ, എങ്കിലും കുടകളുമായി ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നു. കച്ചവടക്കാരും ഹാപ്പിയാണ്. വിനേഷാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മിഠായി തെരുവിലേതുപോലെ തന്നെ കൊച്ചിയിലേക്ക് വന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് ഈ സമയത്ത് അനുഭവപ്പെടുന്നത് ബ്രോഡ്വേയിലാണ്. ബ്രോഡ്വേയിൽ ഡാനിപ്പോൾ ഉണ്ട്. ഡാനി, കൊച്ചിയിൽ എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകളിൽ ഉത്രാടപ്പാച്ചിൽ വലിയ തിരക്കാണോ അനുഭവപ്പെടുന്നത്? ഉത്രാടപ്പാച്ചിലിന്റെ ഒരു അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് ആ തെരുവിലുള്ളത്. ഈ ഉത്രാടപ്പാച്ചിലിനെ, തിരുവോണത്തെ ആഘോഷമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വ്യാപാര മേഖല അടക്കം മൊത്തം കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു തിരിച്ചടി, കോവിഡ് മൂലം പല സാഹചര്യങ്ങൾ മൂലം ഉണ്ടായിരുന്ന ഒരു തിരിച്ചടി, അത് ഇക്കുറി അത് ഇല്ലാതാകും, ഇക്കുറി അത് മാറും എന്നുള്ള വലിയ പ്രതീക്ഷ. അത് ആ പ്രതീക്ഷകളൊന്നും തെറ്റിയിട്ടില്ല. വലിയ തിരക്ക് സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് വിപണന മേളകളിലുള്ളവർ, വർഷ വ്യാപാര എല്ലാം തന്നെ വളരെ ആഘോഷത്തോടുകൂടിയാണ് എതിരേൽക്കുന്നത്. എങ്ങനെയുണ്ട് തിരക്ക്? തിരക്കൊക്കെ ഉണ്ട്, പക്ഷേ മഴ ഭയങ്കര പ്രശ്നം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര കച്ചവടം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊറോണ ആണെങ്കിൽ പോലും കുറച്ചും കൂടി മെച്ചമുണ്ടായിരുന്നു. ഈ ഓൺലൈൻ ബിസിനസ് ഒക്കെ കയറിയതിന്റെ ഭയങ്കര ക്ഷീണം ഫുട്പാത്തിൽ തന്നെ സംഭവിച്ചിരുന്നു. അതിന്റെ ഒരു ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ആഘോഷം തന്നെ. കച്ചവടം കുറവാണെങ്കിലും അതൊരു ആഘോഷത്തിൽ തന്നെ ചെയ്യുക, അതാണ് ഉദ്ദേശം. കൂടുതൽ ആളുകൾ വലിയ ആഘോഷങ്ങൾ തന്നെയാണ്. കാരണം കാണാൻ പറ്റും, ഓണമുണ്ണം നിർബന്ധമുള്ള ഒരു മലയാളിയുടെ ആഘോഷം കൂടിയാണ്. വാങ്ങിച്ചോ? ഷോപ്പിംഗിൽ വന്നത്. ഓണമല്ലേ നാളെ, മകന് വരുമ്പോ പറഞ്ഞു വിടണ്ടേ? അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിൽ വന്നത് മാർക്കറ്റ്. ഡ്രസ്സൊക്കെ എടുത്തു, പിന്നെ വീട്ടിലെ ഐറ്റംസ് ഒക്കെ എല്ലാം എടുത്ത്, അടുക്കളയിലെ ഐറ്റംസ് എല്ലാം എടുത്ത്, നാളെ ചാപ്പാട് അടിക്കണം. അത്ര എന്താ കാര്യം? വലിയ സന്തോഷമാണ്. നല്ല ഹാപ്പി ഓണമല്ലേ നമ്മുടെ മലയാളിയുടെ വലിയ ആഘോഷത്തിന്റെ ആ ദിവസങ്ങൾ. അതിനെ മുഴുവൻ ചാരുതയോടുകൂടി തന്നെ എതിരേൽക്കാൻ ഓരോ മലയാളിയും തന്നെ തയ്യാറെടുക്കുന്നു. അതിന്റെ മുഴുവൻ ആഘോഷങ്ങളും നമുക്ക് ആ തെരുവുകളിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയും. എല്ലായിടവും തന്നെ നേരത്തെ രാവിലെ മുതൽ തന്നെ പച്ചക്കറി വിപണന മേളകളിലെല്ലാം തന്നെ വലിയ തിരക്ക് എല്ലാം തന്നെ അനുഭവപ്പെട്ടു. പിന്നീട് പൂക്കച്ചവട വിപണിയിലേക്ക് വരുമ്പോഴും അതിന്റെ ഒരു വലിയ വില എന്നൊക്കെ എല്ലാം തന്നെ പരാതി പറയുമ്പോൾ പോലും കൂടുതൽ പേർ അതെല്ലാം വാങ്ങാനെത്തുന്നു. ആ വീട്ടുമുറ്റങ്ങൾ നാളെ അലങ്കരിക്കാനുള്ള, നാളെ തിരുവോണമാണ്, അതിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് വീട്ടുമുറ്റമടക്കം മാറ്റുവാനുള്ള ഒരു തയ്യാറെടുപ്പ്. ഒപ്പം തന്നെയും പുതുവസ്ത്രങ്ങളുമായിട്ട് തിരുവോണത്തെ എതിരേൽക്കുക, അതിൻ്റെ ഒരു തിരക്ക് കൂടിയാണ് അവസാനവട്ട ഉത്രാടപ്പാച്ചിൻ്റെ മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ. തീർച്ചയായും ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ മൂർധന്യത്തിലാണ്. ജോലി കഴിഞ്ഞ്, ഇന്നും ജോലി ചെയ്ത് അതിനുശേഷം ഇറങ്ങി സാധനങ്ങൾ, ഓണത്തിനെ വരവേൽക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. വലിയ തിരക്ക് എല്ലായിടങ്ങളിലും അനുഭവപ്പെടുകയാണ്. ഇതിലേക്ക് തന്നെ, ഉത്രാടപ്പാച്ചിലിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇതെങ്ങനെ